ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻവെസ്റ്റിംഗ് റൈറ്റ്. 2023 സെക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം മെറ്റൽ സെക്ടർ ആയിരിക്കുമെന്ന്. ടാറ്റ സ്റ്റീലാണ് അതിൽ ലീഡർ. ടാറ്റ സ്റ്റീൽ വാങ്ങി വച്ചാൽ വരും വർഷങ്ങളിൽ വലിയ ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ടാറ്റ സ്റ്റീൽ വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ടാറ്റ ഗ്രൂപ്പിൽ പെട്ട മറ്റ് മെറ്റൽ കമ്പനികളെല്ലാം ടാറ്റ സ്റ്റീലിൽ ലയിക്കുകയാണ്. അതിനുള്ള മെർജർ റേഷ്യോവും പുറത്തു വന്നു കഴിഞ്ഞു. ടിൻ പ്ലേറ്റ്, TRF, ടാറ്റ സ്റ്റീൽ ലോങ് പ്രോഡക്ട്സ് മുതലായ കമ്പനികളാണ് ടാറ്റ സ്റ്റീലിൽ ലയിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ടാറ്റ സ്റ്റീലിന് ഉയർച്ച സംഭവിക്കാം. മെറ്റൽ സെക്ടർ വളരെയധികം ഉയർത്തിനിൽപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മെർജർ റേഷ്യോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ വാങ്ങുന്നതിനേക്കാൾ ബെറ്ററാണ് മറ്റ് ഇതിൽ ലയിക്കാൻ പോകുന്ന കമ്പനികൾ വാങ്ങിക്കുകയാണെങ്കിൽ. പിന്നീട് നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ ഷെയറുകളായി അത് മാറും. ആ ഒരു അവസരത്തിൽ ടാറ്റ ലോങ് പ്രോഡക്ട്സ് എന്ന കമ്പനിയുടെ ഷെയറാണ് വാങ്ങുന്നതാണ് നല്ലത്. ഇതിന്റെ മെർജർ റേഷ്യോ 67:10 ആണ്. അതായത് 10 ടാറ്റ ലോങ് പ്രോഡക്ട്സ് നമുക്ക് ഏകദേശം 67 ടാറ്റ സ്റ്റീൽ ഷെയർസ് ലഭിക്കും. ഇതിന്റെ മെർജർ റേഷ്യോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൈവശം ഉണ്ടാകുന്ന ടാറ്റ സ്റ്റീൽ പ്രൊഡക്ട്സിന് പകരമായി കമ്പനി നമുക്ക് തരാൻ പോകുന്ന ഷെയറുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ സ്റ്റീൽ 105 രൂപയ്ക്ക് ലഭിക്കും. കറന്റ്ലി മാർക്കറ്റിൽ 118 വിലയാണ് ടാറ്റ സ്റ്റീലിനുള്ളത്. അപ്പോൾ 118 രൂപയുള്ള ടാറ്റ സ്റ്റീലിനെ നമുക്ക് 105 രൂപയ്ക്ക് ഈ മാർഗം വഴി ലഭിക്കും. അപ്പൊ ചുടുവിന് 12% ഡിസ്കൗണ്ടിൽ നമുക്ക് ടാറ്റ സ്റ്റീൽ ലഭിക്കുന്നതിനുള്ള ഒരു ഉത്തമ മാർഗമാണിത്. ഒരു പക്ഷേ ഈ മെർജർ സെബി അംഗീകരിക്കുകയോ ചെയ്യാതെ എന്തെങ്കിലും കാരണം കൊണ്ട് മാറിപ്പോയാൽ പോലും ടാറ്റ സ്റ്റീൽ പ്രൊഡക്ട്സ് നല്ല റിട്ടേൺ തരാൻ കഴിയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് മെറ്റൽ സെക്ടറിലെ ഉയർച്ചയെ മുൻനിർത്തി അതിൽ നിന്ന് ലാഭം കൊയ്യണമെങ്കിൽ മെറ്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് ടാറ്റ സ്റ്റീലാണ് ബെറ്റർ. അതിൽ ടാറ്റ സ്റ്റീൽ ലോങ് പ്രോഡക്ട്സ് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇത് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കമ്പനി അനൗൺസ് ചെയ്തതിന് ശേഷം അതെല്ലാം വരുന്നതിന് സമയമെടുക്കും. അതിനുശേഷം നിങ്ങൾ ടാറ്റ സ്റ്റീൽ ഷെയർസ് തന്നെയായി കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വില നിലവാരം വെച്ച് നോക്കിയാൽ 105 രൂപയ്ക്ക് ആവും നിങ്ങൾക്ക് ടാറ്റ സ്റ്റീൽ ലഭിക്കുക. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഇന്നത്തെ ലെവലിൽ നിന്നും ഒരു 10% കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് ആ കുഷനിങ് എഫക്ട് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ മാർക്കറ്റ് ഒരു റോളർ കോസ്റ്റ് റൈഡറാണ് നൽകുന്നത്. പെട്ടെന്ന് മുകളിലേക്കോ താഴേക്ക് വരികയെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് ടാറ്റ സ്റ്റീലിൽ കിട്ടുന്ന ഈ 12% അധിക ലാഭത്തിന് വിട്ടുകളയാതെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ ചാനലിൽ പല ഇതുപോലത്തെ ചെറിയ ലാഭം തരുന്ന അവസരങ്ങളെയും വിട്ടുകളയാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയറിന്റെ ബൈബാക്ക്. തല്ലയുടെ ബൈബാക്ക് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു. ഇന്നലെ ഒരു ഷെയർ ഞങ്ങൾ ടെൻഡറിന് വെച്ചു, അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ആ എമൗണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അപ്പൊ 100% ഗ്യാരണ്ടിയോടുകൂടി മുഴുവൻ ഷെയറും നമ്മൾ ഇന്ന് വാങ്ങും, ഒരു ഷെയർ മാത്രമാണെങ്കിൽ. അപ്പോൾ ഈ ഒരു മാർഗവും നമ്മൾ വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലുള്ള പല നിക്ഷേപ അവസരങ്ങളും ചെറുകിട നിക്ഷേപകർക്കുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. മറ്റ് ചാനലുകളെക്കാൾ വിഭിന്നമാക്കുന്ന ഇതാണ്. നിങ്ങളിത് വാച്ച് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിലുള്ള ബേസിക് വീഡിയോസ് കണ്ടാൽ മതിയാകും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെല്ലാം ടെക്നിക് ഉപയോഗിച്ചാണ് നമ്മളുടെ ലിമിറ്റഡ് ക്യാപിറ്റലിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക, അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നാണ് നമ്മൾ പറയുന്ന വീഡിയോസിലെല്ലാം ശ്രദ്ധ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ടാറ്റ സ്റ്റീൽ ലോങ് പ്രോഡക്ട്സ് ഏകദേശം 750 രൂപ ലെവലിലാണ് നിൽക്കുന്നത്. ടാറ്റ സ്റ്റീൽ 118. എന്നാൽ ടാറ്റ സ്റ്റീൽ ലോങ് പ്രോഡക്ട്സിനെ വാങ്ങി പിന്നീട് ടാറ്റ സ്റ്റീൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് 12% ലാഭം കിട്ടുന്നു. ഈ അവസരത്തിനെ മുതലാക്കുക, ഒരിക്കലും വിട്ടുകളയത്. മാത്രമല്ല, ടാറ്റ സ്റ്റീൽ ബൈ ഇറ്റ്സെൽഫ് അടുത്ത 3 വർഷം കൂടി ഡബിൾ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. 2-3 വർഷത്തിനുള്ളിൽ ഡബിൾ ചെയ്യാവുന്ന ഒരു ഓഹരി, അതും 10% ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള ഒരു അവസരം, അത് ഈ ചാനൽ ശ്രദ്ധിക്കുന്ന നിങ്ങളെ പോലുള്ള ചൊറിച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ അവസരം വിനിയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ.
ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപ്പത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്, ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.